നമസ്കാരം. ജോഗ്രഫിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് പൊതുഘടം അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിവെച്ചത്. ഓക്കെ, ഇതിന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. റെഡി ആണല്ലോ, നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ടോപ്പിക്കാണ് പൊതുധനകാര്യം, പബ്ലിക് ഫൈനാൻസ്. ഇതിന്റെ ധനകാര്യം, ധനം എന്ന് പറയുന്നതാണ് പണം അല്ലേ. അപ്പോ അതുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാറുള്ളത്. അതായത് പൊതുധനകാര്യം, ഇനി സർക്കാരിന്റെ പണം അതെങ്ങനെയുള്ളതാണ് രേഖപ്പെടുത്തുന്നത്, അതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാറുള്ളത്. നമുക്ക് ലാസ്റ്റിന് പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം, സർക്കാരിനെ നമ്മൾ പറയുന്നത്. നമുക്ക് എന്താണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ, പബ്ലിക് ഫിനാൻസ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് റിലേറ്റ്സ് ടു പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെറ്റ്. പൊതു വരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ശാഖയാണ് പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞത്? പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ഈ മൂന്നും പ്രതിപാദിക്കുന്ന ഒരു സാമ്പത്തിക ശാഖയാണ്, എക്കണോമിക് ബ്രാഞ്ചാണ്, സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് എന്ത് എന്ന് പറയുന്നത്, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ, പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഈ മൂന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചതാണ്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു റെക്കോർഡ് ചെയ്തു വെക്കുന്ന ഒരു ശാഖയാണ് എന്ത് എന്ന് പറയുന്നത്, പബ്ലിക് ഫിനാൻസ്. കാരണം ഈ പബ്ലിക് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പണമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ പണമാണ്, പബ്ലിക് ഡെറ്റ് കടമാകുന്നത് പണമല്ലേ, കടമാകാം. അപ്പോൾ ഈ മൂന്ന് ധനങ്ങളുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ് ഇത് പബ്ലിക് ഫിനാൻസ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ത് പറയുന്നത്, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ പറയുന്നത് ഈ പ്രസന്റഡ് ത്രൂ ദി ബഡ്ജറ്റ്, ഈ ശാഖ നമ്മൾ പറഞ്ഞു ഈ മൂന്നെണ്ണം നമ്മൾ ഇനി ഇതിലൂടെ പ്രസന്റ് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത് എന്തിലൂടെയാണ്, ബഡ്ജറ്റിലൂടെയാണ്. അതായത് ബഡ്ജറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ, അതായത് പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ഈ മൂന്നും പ്രതിപാദിക്കുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് എന്തിലൂടെ എന്ന് പറഞ്ഞത്, ത്രൂ ദി ബഡ്ജറ്റ്, ബഡ്ജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ബഡ്ജറ്റ്, കേട്ടിട്ടുണ്ടാവലോ, ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ടാവലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷത്തിന് സർക്കാർ പ്രതീക്ഷിക്കുന്ന, അതായത് എക്സ്പെക്ടഡ് ഇൻകം, സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും, എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ്, സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന വരവും ചെലവും എന്തിനാണ് വിശദമാക്കുന്ന ഒരു ധനകാര്യ രേഖയാണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനാണ് എന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം, ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം, എക്കണോമിക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം, ഫിനാൻഷ്യൽ ഇയർ ഒരു സാമ്പത്തിക വർഷം, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ പറഞ്ഞത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന, സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വരവും ചെലവും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ശാഖയാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ് എന്ത് എന്ന് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബജറ്റ് അവതരിപ്പിക്കാന്ന് പറയുന്നത് കേട്ടില്ലേ, അതായത് ചെലവും വരുമാനം
നമുക്ക് എത്രത്തോളം ചെലവുണ്ടായി, എത്രത്തോളം വരുമാനം, എത്രത്തോളം വരുമാനം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുന്ന എഴുതി വെക്കുന്ന ഒരു രേഖയാണ് എന്ത് എന്ന് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സാമ്പത്തിക വർഷത്തിലെ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ക്ലിയർ? ഇനി നോക്കാം. ഇപ്പൊ നമ്മൾ ബജറ്റ് എന്താന്ന് പറഞ്ഞു അല്ലേ. മൂന്ന് തരത്തിലുള്ള ബജറ്റ് ഉണ്ട്. ബഡ്ജറ്റുകൾ മൂന്ന് തരത്തിലാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ബജറ്റ്, ഇതിങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്. ബജറ്റുകൾ മൂന്ന് തരമാണ്. ഒന്നാമത്തെ ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഒന്നാമത്തെ ബാലൻസ്ഡ് ബഡ്ജറ്റ് കാണുന്നുണ്ടല്ലോ. ഒന്നാമത്തെ ബാലൻസ്ഡ് ബഡ്ജറ്റ്, അതായത് സന്തുലിത ബജറ്റ്. സന്തുലിത ബജറ്റ്. രണ്ടാമത്തെ സർപ്ലസ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ്, അതായത് മിച്ച ബജറ്റ്. ദെൻ മൂന്നാമത്തെ ഡെഫിസിറ്റ് ബഡ്ജറ്റ്, കമ്മി ബജറ്റ്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. ബാലൻസ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഓക്കെ, ഇനി ഈ മൂന്നും എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും. ഇനി എങ്ങനെയാണ് വരവും ചെലവും എന്നുള്ളതാണ് ഈ മൂന്ന് ബഡ്ജറ്റിൽ പറയുന്നത്. നോക്കാം, ഫസ്റ്റ് വൺ ബാലൻസ്ഡ് ബഡ്ജറ്റ്, സന്തുലിത ബജറ്റ്. ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുല്യമാണ്. അതായത് വരവും തുല്യമാണ്, ചെലവും തുല്യമാണ്. എങ്ങനെ നോക്കാം. വെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. വെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. ഇൻകോ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും വരവോ ചെലവ് എന്താണ്, തുല്യമാണ്, ഈക്വലാണ്. ഇതിനാണ് എന്ത് പറയുന്നത്, ബാലൻസ്ഡ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ തുല്യം. ഏതൊക്കെ തമ്മിലാണ്, എക്സ്പെൻസും ഇൻകോ, വരവും ചെലവും തമ്മിൽ തുല്യമാണ്. അതിനാണ് എന്ത് പറയുന്നത്, സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മിച്ച ബജറ്റ്, സർപ്ലസ്. അതായത് സർപ്ലസ് ആണ്, മിച്ചാണ്, നമ്മുടെ കയ്യിൽ കുറച്ച് വരുമാനമുണ്ട്. അപ്പൊ എന്ത് കുറവായിരിക്കും, എക്സ്പെൻഡിച്ചർ കുറവായിരിക്കും. ഇങ്ങനെ നോക്കണം. വെൻ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ. വെൻ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ, അതായത് ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് കൂടുതലും, പക്ഷെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ കുറവ്. മനസ്സിലായോ? എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ എന്തുണ്ട്, ഇൻകം ഉണ്ട്. അതായത് മിച്ചാണ് അല്ലെ, കുറച്ച് പണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് കൂടുതലായിരിക്കും, ഇൻകം കൂടുതലായിരിക്കും. എന്ത് കുറവായിരിക്കും, എക്സ്പെൻഡിച്ചർ കുറവായിരിക്കും. നേരെ ഓപ്പോസിറ്റ് വരുന്ന മതി. അതായത് സർപ്ലസ് ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ്, മിച്ചാണ്. മിച്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പൊ അവിടെ എന്ത് കൂടുതലായിരിക്കും, ഇൻകം കൂടുതലായിരിക്കും. അപ്പൊ മറ്റേത് കുറവായിരിക്കും. അതായത് നോക്കാം, വെൻ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ, വരുമാനം ചെലവിനേക്കാൾ കൂടുതൽ. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് എന്ത് പറയുന്നത്, സർപ്ലസ് ബജറ്റ്, അതായത് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, കമ്മി ബജറ്റ്. അപ്പൊ അവിടെ നമ്മളെ വരുമാനം കമ്മിയാണ്. അപ്പൊ എന്ത് കൂടുതലായിരിക്കും, ചെലവ് കൂടുതലായിരിക്കും. അപ്പോ വെൻ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം, ചെലവ് വരവിനേക്കാൾ കൂടുതൽ. അപ്പൊ ചെലവ് കുറവും എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, കൂടുതലും ആയിരിക്കും. മനസ്സിലായോ? ഡെഫിസിറ്റ്, കമ്മി ബജറ്റ്, കമ്മിയാണ്, കമ്മിയാണ്. അപ്പൊ അവിടെ എന്ത് കുറവായിരിക്കും, വരുമാനം കമ്മി, എക്സ്പെൻഡിച്ചർ കൂടുതൽ. അപ്പൊ എങ്ങനെ പറയാം, എങ്ങനെയാണ്, വെൻ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം, ചെലവ് വരവിനേക്കാൾ കൂടുതൽ. ഇവിടെ എന്താണ് കൂടുതൽ, ചെലവാണ് കൂടുതൽ. എന്തിനേക്കാൾ, വരവിനേക്കാൾ. മനസ്സിലായോ? അപ്പോൾ മൂന്ന് തരത്തിലുള്ള ബഡ്ജറ്റാണുള്ളത്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സന്തുലിത ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ്. സന്തുലിതം എന്ന് പറഞ്ഞാൽ ഇൻകം, വരുമാനം, ചെലവും തുല്യമാണ്. രണ്ടാമത്തെ സർപ്ലസ്, മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുതലും ചെലവ് കുറവും, അതായത് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം. ഇതിന് മൂന്നാമത്തെ കമ്മി ബജറ്റ്, അവിടെ എന്താണ്, ഇൻകം കുറവ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. അപ്പൊ എന്തായിരുന്നു, എങ്ങനെ വരിക, ചെലവ് വരുമാനത്തേക്കാൾ, ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലാണ്. അതിനാണ് എന്ത് പറയുക, കമ്മി ബജറ്റ് എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കും. നമുക്ക് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി, ധനനയം. ധനനയം എന്താന്ന് നോക്കാം. ഗവൺമെന്റ്സ് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ
ബഡ്ജറ്റുകൾ പറഞ്ഞു അല്ലേ, മൂന്ന് ടൈപ്സ് ഓഫ് ബഡ്ജറ്റുകൾ മൂന്നെണ്ണം പറഞ്ഞു.
പിന്നെ പറഞ്ഞതാണ് ഫിസിക്കൽ പോളിസി, അതിൻ്റെ ഗോൾസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇതോടുകൂടി എന്തുണ്ട്, അഞ്ചാമത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ അല്ലേ എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ പഠിച്ചു പോവാം. നന്നായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ കൂടിയാണിത്, അഞ്ചാമത്തെ ചാപ്റ്റർ. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.